കാന്തല്ലൂർ പഞ്ചായത്തിലെ കോവിൽക്കടവ് ടൗണിൽ നിന്നും ദിണ്ടുകൊമ്പിലേക്ക് പോകുന്ന പാതയിലും പാതയോട് ചേർന്നൊഴുകുന്ന തോട്ടിലും മാലിന്യ കൂമ്പാരം. പഞ്ചായത്തും ആരോഗ്യവകുപ്പും മാലിന്യം ശേഖരിക്കാൻ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും മാലിന്യം നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെയും പ്രദേശവാസികളുടെയും പരാതി. കാന്തല്ലൂർ പഞ്ചായത്തിലെ കോവിൽക്കടവ് ടൗണിൽ ദിണ്ടുകൊമ്പ് പോകുന്ന പാതയിലും പാതയോട് ചേർന്നൊഴുകുന്ന തോട്ടിലുമാണ് മാലിന്യ കൂമ്പാരമുള്ളത്. കോവിൽക്കടവ് ഓട്ടോ സ്റ്റാൻഡിന് സമീപം മുതൽ ചെറുപാട് ദിണ്ടുകൊമ്പ് പാതയിലൂടെ പോകുന്ന യാത്രക്കാർ മൂക്കുപൊത്തി കടന്നുപോകേണ്ട സ്ഥിതിയിലാണ്. വാഹനയാത്രികർക്കും ഇതേ അവസ്ഥയാണ്. മാസങ്ങളായി മാലിന്യങ്ങൾ റോഡരികിലും കെട്ടിടത്തിന് സമീപവും ചിതറിക്കിടക്കുകയാണ്. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇതിനൊരു ഫണ്ട് അവരനുവദിക്കുന്നില്ല, ഇതിനൊരു തൊഴിലാളികളെ നിർത്തുന്നില്ല. ദിവസേന ഈ മാലിന്യങ്ങൾ ഇവിടുന്ന് മാറ്റി ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ഇവർക്ക് നാളിതുവരെയും സാധിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത, ഒരു കാര്യമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിന് അധികാരികൾ ഇത് കണ്ണ് തുറന്നുകൊണ്ട് നമുക്ക് വലിയൊരു ആരോഗ്യ പ്രശ്നം ഇത്. നമ്മൾ ഇപ്പോൾ ഇതൊരു വാർത്തയായി കഴിയുമ്പോൾ ആളുകൾ, ഇപ്പോൾ അടുത്ത ദിവസം ഇവിടെ ഒരു വാർത്തയായി ഞാൻ കണ്ടു കാണാൻ സാധിച്ചു, ഒരു സ്വകാര്യ വ്യക്തിയുടെ റിസോർട്ടിൽ നിന്നും കുപ്പികൾ കുമിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു വാർത്ത വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു. പിറ്റേ ദിവസം കാണാൻ പറ്റിയത് അത് കൂട്ടി കത്തിക്കുവാണ് അവർ. പുക തോട്ടിൽ വലിച്ചെറിയുന്ന കുപ്പികളും ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്നു. തോടിനു വശങ്ങളിൽ ചെടികൾ നിൽക്കുന്നതിനാൽ ഒരു പരിധിവരെ മാലിന്യങ്ങൾ തടഞ്ഞു നിൽക്കുന്നതിന് കാരണമാകുന്നു. തോടിലൂടെ ഒഴുകുന്ന വെള്ളം പാമ്പാർ പുഴയിലാണ് എത്തിച്ചേരുന്നത്. പഞ്ചായത്തും ആരോഗ്യവകുപ്പും മാലിന്യം ശേഖരിക്കാൻ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും റോഡിലും തോട്ടിലുമായി കുമിഞ്ഞുകൂടുന്ന മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെയും പ്രദേശവാസികളുടെയും പരാതി. ന്യൂസ് ബ്യൂറോ, മറയൂർ.